വയിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ജാവാ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ട് വൺ സ്റ്റേറ്റ്മെൻറ് ഫ്രം മൾട്ടിപ്പിൾ കണ്ടീഷൻ കുറേ മൾട്ടിപ്പിൾ കണ്ടീഷനിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ട് ചെയ്യാനാണ് ജാവയിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിക്കാം കുറേ സ്റ്റേറ്റ് കുറേ കണ്ടീഷനിൽ എന്താണ് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ട് ചെയ്യാനാണ് ചെയ്യാനെന്ത് ഉപയോഗിക്കാം ജാവാ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കാം ഇറ്റ് ഈസ് ലൈക്ക് ഇഫെൽ സി ഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ ഈ ഫിൻ്റെ കൂടെ പഠിച്ചു ഇ ഫെൽ ലാഡർ പഠിച്ച് ഒരു ഇ ഫേജ് എൽ സി ഫേജ് എൽ സി ഫേജ് അങ്ങനെ ലാസ്റ്റ് എൽ സി ഫേജി ആ ഇ ഫെൽസ് ഉണ്ടല്ലോ അത് അത് തന്നെയാണ് എന്ത് സ്വിച്ച് അപ്പം പ്രോഗ്രാമർക്ക് ഒന്നല്ലെങ്കിൽ ഇ ഫെൽസ് ലാഡർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിക്കാം ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് വിത്ത് ബൈറ്റ് ഷോർട്ട് ഇൻഡ് ലോങ് ഈണം ഇന്യൂമറേറ്റർ ഇന്യൂമറേറ്ററിനാണ് സ്ട്രിങ് പിന്നെ റാപ്പർ ടൈപ്പുകളായ ബൈറ്റ് ഷോർട്ട് ഇൻഡ് ആൻഡ് ലോങ് അങ്ങനെ ഏത് ഡാറ്റ ടൈപ്പ് എന്ത് ഈ സ്വിച്ചിൽ വർക്കാവും അപ്പം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ കണ്ടീഷനിന്ന് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക ഇത് ഇ ഫെൽസി ലാഡർ ആയിട്ട് സിമിലറാണ് പിന്നെ കുറേ ഡാറ്റ ടൈപ്പ് എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ സിൻഡാക്സ് സ്വിച്ച് എക്സ്പ്രഷൻ കേസ് വാല്യൂ വൺ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് പിന്നെ അതിനുശേഷം ബ്രേക്ക് ഇടുക ശേഷം കേസ് വാല്യു ടു ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് കേസ് വാല്യൂ ത്രീ എക്സിക്യൂട്ടീവ് കോഡ് ബ്രേക്ക് അങ്ങനെ കുറെ എത്ര വേണമെങ്കിലും നമുക്ക് കേസ് വാല്യൂ കൊടുക്കാം അവസാനം ഡീഫോൾട്ട് ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം ഡീഫോൾട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഈ നമ്മൾ ഈ സ്വിച്ച് കൊടുത്ത ഈ എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ഇപ്പോൾ വൺ ആണെങ്കിൽ ഈ കേസ് വാല്യൂ വണ്ണിലേക്കാണ് പോവുക എക്സ്പ്രഷൻ്റെ വാല്യൂ ടു ആണെങ്കിൽ കേസ് വാല്യൂ ടുവിലേക്കാണ് പോവുക എക്സ്പ്രഷൻ്റെ വാല്യൂ ത്രീ ആണെങ്കിൽ കേസ് വാല്യൂ ത്രീയിലേക്കാണ് പോവുക അങ്ങനെയാണ് അതായത് ഈ എക്സ്പ്രഷൻ ഇവിടുത്തെ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഈ എക്സ്പ്രഷൻ ഈ ഒരു കണ്ടീഷൻ ഇവിടുത്തെ കേസ് വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യും അങ്ങനെ മാച്ച് ചെയ്തിട്ട് എവിടെയാണോ മാച്ചിങ് വരുന്നത് ആ മാച്ചിങ് വരുന്ന വാല്യു എക്സിക്യൂട്ടീവ് ഇതൊന്നും മാച്ചിങ് വന്നിട്ടില്ലെങ്കിൽ അവസാനം ഡീഫോൾട്ടായ ഡീഫോൾട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം നോക്കാം അപ്പോൾ മനസ്സിലാവും ആദ്യം ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം എന്നിട്ട് പ്രോഗ്രാം നോക്കാം ആദ്യം നമ്മൾ ആ സ്വിച്ചിൻ്റെ ഉള്ളിൽ കൊടുത്ത എക്സ്പ്രഷൻ ആ എക്സ്പ്രഷൻ്റെ എക്സ്പ്രഷനെ മാച്ച് ചെയ്തിട്ട് ഫസ്റ്റ് കേസ് വാല്യൂ അപ്പോൾ കേസ് വാല്യൂ ഈ എക്സ്പ്രഷനും മാച്ചാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ടീവും അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് ശേഷം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഇനി ഫസ്റ്റത്തെ കേസ് വാല്യൂ മാച്ച് ആയിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ കേസ് വാല്യൂയിലേക്ക് പോവും അതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ടീവും ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടീവും ബ്രേക്ക് എക്സിക്യൂട്ടീവ് ഇനി രണ്ടാമത്തെ കേസ് വാല്യൂ മാച്ച് ആയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ കേസ് വാല്യൂയിലേക്ക് പോവും അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യും ബ്രേക്ക് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവും ഇതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ അവസാനം ഡീഫാൾട്ടിലേക്ക് പോകും ഡീഫാൾട്ട് കൊടുത്ത് എന്താണ് സ്റ്റേറ്റ്മെൻ്റ് അത് ചെയ്യും ബ്രേക്ക് ചെയ്യും പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് ആ നമ്പർ എൻ്റർ ചെയ്ത നമ്പറിൻ്റെ കറസ്പോണ്ടിങ് എന്താണ് വേഡ് അപ്പം നമ്മളിപ്പം ടു സീറോ ഡിജിറ്റൽ അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊനൗൺസേഷൻ്റെ വേഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാം അപ്പം ടു സീറോ നമുക്കറിയാം നമുക്കായിട്ട് ആണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രോഗ്രാമിക്കലി ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ എന്തു ചെയ്യാണ് പബ്ലിക് ക്ലാസ് സ്വിച്ച് എക്സാമ്പിൾ എന്ന് കൊടുത്ത് ആദ്യം ഞാൻ ചെയ്ത് കാണിച്ചരാം അവിടുന്ന് പറയാം പബ്ലിക് ക്ലാസ് സ്വിച്ച് എക്സാമ്പിൾ അപ്പം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആക്സ് ഇൻ്റെ നമ്പർ ഈക്വൽ ടു ട്വൻ്റി സ്വിച്ച് നമ്പർ തന്നെ അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്ത് സ്വിച്ച് എക്സാമ്പിൾ ആണ് ഒരു ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ക്ലാസ്സിന് പറഞ്ഞ പേരെടുത്താണ് എന്ത് സ്വിച്ച് എക്സാമ്പിൾ എന്നൊരു പേരങ്ങ് കൊടുത്തത് അതിന് ശേഷം എന്ത് ചെയ്ത് മെയിൻ മെത്തേഡ് ഡിക്ലെയർ ചെയ്ത് അതിന് ശേഷം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വേരിയബിളിൻ്റെ ടാറ്റ ടൈപ്പ് ഇൻഡ് വാല്യൂ ട്വൻറ്റി പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ ഉള്ള എക്സ്പ്രഷനായിട്ട് നമ്പർ തന്നെ കൊടുത്ത് ദെൻ ഫസ്റ്റത്തെ കേസ് വാല്യൂ വണ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള നമ്പർ വേണമെങ്കിൽ കൊടുക്കാം അപ്പം കേസ് വാല്യൂ കേസ് വാല്യൂ ടെന്നു കൊടുത്ത് അതിനൊരു എക്സിക്യൂട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് രണ്ടാമത്തെ കേസ് വാല്യൂ ട്വൻറ്റി കൊടുത്ത് എക്സിക്യൂട്ടീവിലെ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ കേസ് വാല്യൂ തേർട്ടി കൊടുത്ത് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ്മെൻറ്റ് നീ വേണമെങ്കിൽ കേസ് വാല്യൂ ഫോർട്ടി കൊടുക്കുക ഫിഫ്റ്റി കൊടുക്കുക സിക്സ്റ്റി കൊടുക്കാൻ എത്ര വേണമെങ്കിലും കൊടുക്കുക അവസാനം ഡീഫോൾട്ട് കൊടുത്ത് ഇതിലൊന്നും ഇല്ല ഇല്ലാന്ന് പറഞ്ഞു നോട്ടിൻ ടെൻ ട്വൻറ്റി ഓർ ആണ് നോട്ടിൻ ടെൻ ട്വൻറ്റി ഫോർ തേർട്ടി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് നമ്മുടെ നമ്പർ ഏതാണ് നമ്പർ ട്വൻറ്റി ഇപ്പോൾ സ്വിച്ച് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണ് ഫസ്റ്റ് ഇപ്പോൾ നമ്പർ ട്വൻറ്റി ഇപ്പോൾ സ്വിച്ചിനുള്ള വാല്യൂ എന്ത് തോന്നു കണ്ടീഷൻ എന്ത് തോന്നുന്നു എന്ന് തോന്നുന്നത് അപ്പം ഫസ്റ്റത്തെ കേസ് വാല്യൂട്ട് ആയിട്ട് മാച്ച് ചെയ്തത് അപ്പോൾ കേസ് വാല്യൂ ടെന്ന് ഈക്വൽ ടു ട്വൻറ്റി ആണോ നോക്കി അല്ല അപ്പോൾ എന്തു ചെയ്യും അടുത്തതേക്ക് പോകും കേസ് വാല്യൂ ട്വൻറ്റി ഈക്വൽ ടു ട്വൻറ്റി ആ അപ്പോൾ കണ്ടീഷൻ ശരിയായി എന്താണ് ഇവിടെ കൊടുത്ത ഈ വാല്യൂ ഈ കേസ് വാല്യൂ മാച്ചായി അപ്പോൾ കേസ് വാല്യൂ മാച്ച് ആകുമ്പോൾ എന്ത് ചെയ്യും അവിടെ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണോ കൊടുത്തത് എക്സിക്യൂട്ട് എക്സിക്യൂട്ടിയാവും അവിടെ എന്താ കൊടുത്തത് ട്വൻറ്റീന്നാണ് ഇപ്പം എന്താവും പ്രോ അപ്പോൾ എന്ത് ചെയ്യാം ഔട്ടിൽ നമുക്ക് എന്ത് ചെയ്യും ട്വൻറ്റിന്ന് ഇട്ട് നമുക്ക് റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് ട്വൻറ്റി തന്നെ കിട്ടി ഇനി വേണമെങ്കിൽ നമ്പർ മാറ്റി വെക്കാം നമുക്ക് തേർട്ടി കൊടുത്ത് നോക്കാം ഇപ്പം നമുക്ക് എന്ത് ചെയ്തു തേർട്ടി തന്നെ കിട്ടി ഇനി നമുക്ക് വേണം ടെന്നെ കൊടുത്ത് നോക്കാം ടെന്നെ കിട്ടി ഇനി നമുക്ക് ഇതിലൊന്നും ഇല്ലാത്ത നമ്പർ കൊടുത്ത് നോക്കാം ഒരു ഫിഫ്റ്റി കൊടുത്തുനെക്കാം അപ്പോൾ നമുക്ക് നമുക്കെന്ത് വരും നോട്ടിൻ ടെൻ ട്വൻ്റി ഓൺ തേർട്ടി എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാം ഇവിടെ ആദ്യം നമ്മൾ കൊടുത്ത കണ്ടീഷൻ എന്തായിരുന്നു ഫിഫ്റ്റിന് നമ്പർ ഈക്വൽ ടു ഫിഫ്റ്റി അപ്പം സ്വിച്ചിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ എന്താണ് ഇപ്പോൾ വന്നത് ഫിഫ്റ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഫിഫ്റ്റി ഫസ്റ്റ് കേസ് വരെയായിട്ട് മാച്ച് ചെയ്ത് ഇല്ല ഫിഫ്റ്റിയും ടെന്നും മാച്ചല്ല രണ്ടാമതായിട്ട് ട്വൻറ്റിയാണ് മാച്ച് ചെയ്ത് കിട്ടുന്നില്ല തേർട്ടി ആയിട്ട് മാച്ച് ചെയ്ത് കിട്ടുന്നില്ല അപ്പോൾ ഒന്നുമില്ല അപ്പോൾ സെറ്റില്ല അസുഖ ഡീഫോൾട്ട് വന്നാൽ ഇനി ഇവിടെ ഇപ്പം തേർട്ടി ആണെങ്കിൽ തേർട്ടി ടെൻ ആയിട്ട് മാച്ച് ചെയ്തില്ല അപ്പോൾ അടുത്തയിലേക്ക് പോകും ട്വൻറ്റിയിലേക്ക് പോകും ട്വൻറ്റി ആയിട്ട് മാച്ച് ചെയ്തല്ല തേർട്ടി തേർട്ടി ആയിട്ട് മാച്ച് ചെയ്താൽ അങ്ങനെ തേർട്ടിന്ന് വരും അങ്ങനെയാണെന്ത് സ്വിച്ച് സ്ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക അപ്പോൾ